you guys, welcome back to my channel. This is me, Aishwarya Srinivasan, and if you're new here, please take a moment to subscribe to my channel and also don't forget to click the bell icon next to it so that you get notified every time I come up with a new video. So, as promised, I'm here with the third part of the series, My Journey Miss Kerala 2019, and in this video I'll be answering all the FAQs I get on this topic. So it will be more like a Q&A session. Appa ennode chinnungala choichittulla questions ne njan answer ee video le tharan povanu. Njan also njan kore weeks munne irunnu story idundaye endengi doubt undengi choicho enikku pattunnathu njan clear eyan video le. So kore questions choichittundaye njan maximum എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓൾസോ യൂട്യൂബിലെ കമൻസിൽ ചോദിച്ചതും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിതൗട്ട് എനി ഫർദർ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അപ്പോൾ ഇതിലും എനിക്ക് കിട്ടിയ കൂടുതൽ ക്വസ്റ്റ്യൻ എൻ്റെ ഏജ് ചോദിച്ചിട്ടാണ്. ഐ ആം 21 ഇയേഴ്സ് ഓൾഡ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ഫ്രം ലക്ഷ്മി അഭിരാമി ആർ അയ്യർ. സോ ഷി ആസ്ക്ഡ്, പ്ലീസ് മെൻഷൻ ദ കോമൺ മിസ്റ്റേക്ക് ദാറ്റ് ഹാപ്പൻ ബൈ ചാൻസ്, ഓൾസോ ദ ഫ്ലോസ് ദാറ്റ് യു തിങ്ക് യു കുഡ് ഹാവ് അവോയ്ഡഡ് ഇഫ് എനി. പി എസ്, യു ആർ അമേസിംഗ്. താങ്ക് യു സോ മച്ച് ലക്ഷ്മി, മീൻസ് എ ലോട്ട്. നൗ കമ്മിങ് ടു ദ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ, ഗ്രാൻഡ് ഫിനാലേൻ്റെ നൈറ്റിൽ അവോയ്ഡ് ചെയ്യുന്ന മിസ്റ്റേക്സ് വുഡ് ബി ഒബ്വിയസ്ലി, നമ്മൾ കുറേ ആൾക്കാരുടെ മുന്നിലായിരിക്കും സെൽഫ് ഇൻട്രോ അല്ലെങ്കിൽ വാക്ക് എല്ലാം ചെയ്യണേ. സോ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് നിൽക്കുക. ആൻഡ് സെൽഫ് ഇൻട്രോ നമ്മൾ അധികവും ഇങ്ങനെ ഫുൾ ക്രൗഡ് ആൻഡ് ഓഡിയൻസിൻ്റെ മുന്നിൽ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോ മറന്നു പോയാലും തിരിച്ച് ട്രാക്കിലേക്ക് വരുന്ന പോലെ നല്ല തറോ ആയിട്ട് വെക്കുക. പിന്നെ വാർഡ്രോബ് മാൽഫങ്ഷൻ ഒന്നും ഇല്ലാണ്ട് നോക്കുക. ഓൾസോ റാമ്പ് ആയതുകൊണ്ട് നമ്മളുടെ ഹീല് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ കയറുക. അവിടെ പോയിട്ട് ഇങ്ങനെ വോബിൾ ചെയ്ത് വീഴാനൊന്നും ആവരുത്. നല്ല എന്താ പറയുക, ബാലൻസ് ഉണ്ടാവണം. ഞാൻ ഐ സ്റ്റിൽ റിമെമ്പർ ഫിസിക്കൽ ഓഡീഷൻ്റെ ടൈമിൽ ഒരു കുട്ടിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തെന്നി വീഴാൻ പോയി. സോ അതില്ലാണ്ട് നോക്കുക. സോ ഇതൊക്കെയാണ് കോമൺ മിസ്റ്റേക്സ് ഓൺ ദ എന്താ നൈറ്റ് ഓഫ് ദ ഗ്രാൻഡ് ഫിനാലെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ഗ്രൂമിങ് സെഷൻ്റെ ടൈമിലുള്ള മിസ്റ്റേക്സ് സാധാരണ വരുത്തുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ എല്ലാവരും അവിടെ വരുന്ന കുട്ടികൾ ഫുൾ കോമ്പറ്റീഷനിൽ ലൈക്ക് വിൻ ചെയ്യാൻ തന്നെ ആയിരിക്കും. സോ എന്താ, നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാവുന്ന കോൺവെർസേഷൻ വിത്ത് യുനോ കോ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ആരായിട്ടോ നമ്മളെ വേറെ മോശൻ രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ വേണ്ടരുത്, നമ്മൾ നെഗറ്റീവ് ആവരുത്. ഓൾസോ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത് നല്ലതാണ്. ലൈക്ക് എന്താ, ഇവിടം വരെ എത്തിയല്ലോ, പക്ഷേ ഒരു കാരണം കൊണ്ട് ഇവിടെ വരെ എത്തി, അത് തന്നെ വലിയ കാര്യമാണ്. ഇനി കിട്ടിയില്ലെങ്കിലും സാരില്ല എന്ന് വിചാരിക്കരുത്. വർക്ക് ചെയ്യാണ്ടിരിക്കരുത്. ലാസ്റ്റ് മൊമെൻറ്റ് വരെ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ 100% നിങ്ങൾ ഗിവ് ചെയ്യണം. അതാണ് ഒരു കോമൺ ആയിട്ട് എനിക്ക് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് തോന്നണം. ബിക്കോസ് ഐ വാസ് സോ യുനോ എന്താ, ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവിടം വരെ എത്തിയില്ലേ എന്നുള്ളത്. അപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിലും സാറില്ല എന്നൊക്കെ ഒരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, നമ്മൾ ബാക്കിയുള്ളവർ സ്റ്റിൽ റിമെമ്പർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐഷന് ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിലും സാറില്ല, ബട്ട് പാജൻട്രി നിർത്തരുത്, ഇനിയും പോകണം, ബിക്കോസ് യു ഡു ഹാവ് എ ഫ്യൂച്ചർ എന്നൊക്കെ പറയുമ്പം അവർ ഭയങ്കര ജെന്വിൻ ആയിട്ട് നമ്മളോട് പറയുന്നതായിരിക്കും. എന്താ, ഫസ്റ്റ് ടൈം വരുന്ന ഒരാളല്ലേ, ഇനിയിപ്പം കുറച്ചും കൂടെ എന്താ എക്സ്പീരിയൻസ് ആയ എന്തായാലും കിട്ടുന്നതായിരിക്കും അവരെ മീൻ ചെയ്യണേ. പക്ഷെ നമ്മൾ അത്രയും ഒരു എന്താ പറയുക, ഒരു അങ്ങനത്തെ ഒരു മെൻറ്റൽ സ്റ്റേറ്റിൽ, അവിടെ കോമ്പറ്റേറ്റീവ് ഒരു മെൻറ്റൽ സ്റ്റേറ്റിൽ, പിന്നെ നമ്മൾ ഭയങ്കര എന്താ പറയുക സ്ട്രെസ്ഡ് ആയിരിക്കും. നമ്മളുടെ ഫുൾ സെഷൻസും നമ്മൾ ഭയങ്കര അത്ര ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിൽ നമ്മളോട് ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓബ്വിയസ്ലി ചിന്തിക്കുക, ഓ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എനിക്ക് കിട്ടില്ല എന്നായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഈവൻ ദോ അവരൊന്നും മീൻ ചെയ്തില്ലെങ്കിൽ നമ്മളത് നെഗറ്റീവ് രീതിയിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. സോ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും ആര് പറയണതും അതൊന്നും വെച്ചിട്ട് നിങ്ങൾ ഡൗൺ ആവാൻ
പാടില്ല ഗ്രൂമിംഗ് ടൈമിൽ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക ഗോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുക അതിനുവേണ്ടി മാക്സിമം വർക്ക് ചെയ്യുക ഓൾസോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിലാണ് ഞാനിത് മെയിൻ ആയിട്ട് പറയുന്നത് അവിടെ കുറേ ലൈക്ക് നിങ്ങൾ ഞാൻ ജസ്റ്റ് 20 ആയിരുന്നു അപ്പോൾ അവിടെ 24-25 ഇയേഴ്സിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ആൻഡ് കുറേ പാജൻസിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പം ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് കാരണം കിട്ടൂല അങ്ങനെ ഒന്നുമില്ല അപ്പം ഫസ്റ്റ് ടൈം ആണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്നും പേടിക്കാനൊന്നും പാടില്ല സോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ ഗ്രൂമിംഗ് ഡേയ്സിൽ നിങ്ങൾ ഒഴിവാക്കുക ആരുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പോകണ്ട ഐ നോ ഇറ്റ്സ് ക്വൈറ്റ് ഹ്യൂമൻ ടു യു നോ കമ്പയർ ചെയ്യണോൾ അതെന്തായാലും സംഭവിക്കും നമ്മളിങ്ങനെ വിചാരിക്കും ഈ ടൈറ്റിൽ വിന്നർ ഈ കുട്ടിക്ക് കിട്ടുക അത് ആ കുട്ടിക്ക് കിട്ടുക എന്നൊക്കെ നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും ഒരു ബാഡ് രീതിയിൽ നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യരുത് നിങ്ങളെ ഗോളിന് നിങ്ങളെ അത് ബാക്കിലേക്ക് വലിക്കരുത് ഇത്രേ ഉള്ളൂ സോ അതൊക്കെയാണ് പിന്നെ ദ ഫ്ലോസ് ദാറ്റ് ഐ തിങ്ക് ഐ കുഡ് ഹാവ് അവോയ്ഡഡ് ഇസ് എല്ലാവരെയും പോലെ എനിക്കും ക്യു എൻ എ സെഷൻ ആയിരുന്നു ഭയങ്കര ഒരു പേടി ഉണ്ടായത് ബാക്കിയൊന്നും ഐ വാസ് നോട്ട് അറ്റ് ഓൾ എഫ്രേഡ് ഓഫ് എനിക്ക് പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേജിൽ അപ്പോൾ അതൊന്നും എനിക്ക് ഒരു പേടി ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷെ ക്യു എൻ എയിൽ എന്താ ചോദിക്കുകയെന്ന് എനിക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു പോകുന്ന ടൈമിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അറിയാം അപ്പൂന് ഞാൻ രജിസ്ട്രേഷൻ ചെയ്ത് തൊട്ടുള്ള എൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു ചെറിയൊരു പേടി അതാണ് അപ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നേ അതിന് വർക്ക് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ കോളേജ് കാരണം എനിക്ക് ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല ടാസ്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല ബട്ട് ഞാൻ ടൈമിനെ ബ്ലെയിം ചെയ്യാനും പാടില്ല ഐ ഷുഡ് ഹാവ് വർക്ക്ഡ് ഓൺ ദാറ്റ് പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല സോ ദാറ്റ്സ് വൺ ബിഗ് മിസ്റ്റേക്ക് ഐ കമ്മിറ്റഡ് ആൻഡ് ഓൾസോ ഞാൻ എൻ്റെ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്തിട്ടില്ല രണ്ടു ദിവസം എനിക്ക് വൈറൽ ഫീവറായിട്ട് ഭയങ്കര പനിയായിരുന്നു ഒന്നും ഒരു സെഷനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ദാറ്റ്സ് ബിക്കോസ് എനിക്ക് അധികം തണുപ്പ് പറ്റില്ല ഞാൻ അവിടെ പോയിട്ട് ഞാൻ എന്താ തണുത്ത മാംഗോ ജ്യൂസൊക്കെ കുടിച്ച് എ സി ഒക്കെ അല്ലേ ഫുൾ ടൈം അപ്പോൾ എനിക്ക് ടോൺസിലൈറ്റിസ് വന്നിട്ട് അത് ഇൻഫെക്ഷൻ ആയിട്ട് നല്ല പനിയായി സോ ഐ ഡിഡ്ന്റ് ടേക്ക് കെയർ ഓഫ് മൈസെൽഫ് സോ ദീസ് വുഡ് ബി ദ ഫ്ലോസ് ദാറ്റ് ഐ കുഡ് ഹാവ് യു ഐ തിങ്ക് ഐ കുഡ് ഹാവ് അവോയ്ഡഡ് ഓക്കെ നാ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ What are the things that you should definitely have? It's from my best friend Arunima. Also, ഇങ്ങനത്തെ കുറേ questions ഉണ്ട് physical requirements that are needed. MS Cupid എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഉള്ളവരാരും ചോദിച്ചിട്ടുണ്ട് സോ ഗ്രൂമിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഓബ്വിയസ്ലി ഫൈനലിസ്റ്റ് ആയി കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയും എന്ത് സാധനമാണ് വേണ്ടതെന്നൊക്കെ അതൊക്കെ കൊണ്ടുപോയാൽ മതി അതല്ലാണ്ട് ഇപ്പോൾ ഒരു എന്താ ഓഡിഷൻ ചെയ്യാൻ തുടങ്ങുന്ന ടൈം തൊട്ട് നമുക്ക് ഓബ്വിയസ്ലി വേണ്ടത് ഓൺലൈൻ ആയതുകൊണ്ട് നല്ലൊരു ക്യാമറ ലൈക്ക് മൊബൈലിൽ നല്ല മീൻ ക്വാളിറ്റിയിൽ കിട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റുന്നൊക്കെ ഉള്ളൊരു എക്യുപ്മെൻറ്റ് വേണം പിന്നെന്താ ഔട്ട്ഫിറ്റ് ചാലഞ്ചൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പറ്റിയ ഔട്ട്ഫിറ്റ്സ് പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് ഹീൽസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്രാക്ടീസ് ചെയ്യാൻ ഹീൽസ് വേണം ആ ഇതൊക്കെ ആയിരിക്കും ദ ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് ഐ ഗെസ് ആൻഡ് ഗ്രൂമിങ്ങിന് പോകുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ മറക്കരുത് പിന്നെ ഓൾസോ നിങ്ങളിങ്ങനെ എന്താ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എഴുതി വെക്കുന്ന കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഉള്ള ഒരു ബുക്ക് ആയിട്ട് കീപ്പ് ചെയ്യുന്നതാവും നല്ലത് അതും എടുത്തോളാം ഓക്കെ ഓക്കെ നൗ കമ്മിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചിന്തിച്ച സമയം തൊട്ട് ഇത് എൻഡ് ചെയ്യുന്നത് വരെ ഇല്ല ടെൻഷൻ ആൻഡ് ഫിയർ ഇഫ് എനി ഷെയർ ഇറ്റ്സ് ഫ്രം കൃഷ്ണപ്രസാദ് ടി കെ ഓക്കെ സോ എനിക്ക് വേറെ കാര്യമായിട്ട് പേടിയൊന്നും ഉണ്ടായിട്ടില്ല ബട്ട് ഇതിന് ഞാൻ അപ്ലൈ ചെയ്ത തൊട്ടുള്ള എൻ്റെ ഒരു പേടി എന്ന് വെച്ചാൽ ആ സെമ്മിൽ എക്സാം വരാൻ ടൈമായിരുന്നു ഞാൻ അതിങ്ങനെ ഫിക്സ് ആയിട്ടില്ല ഇപ്പാവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആൻഡ് ഓൾസോ എപ്പോൾ നോക്കിയാലും സൺഡേസ് വരെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ടായ ഒരു ടൈമാണിത് അപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും ടൈമേ ഉണ്ടായിട്ടില്ല സോ എനിക്ക് ടാസ്ക് കംപ്ലീറ്റ് ആവുമോ പിന്നെ ഈ എന്താ ഇൻ കേസ് കിട്ടിയാൽ ഗ്രൂമിങ്ങിൻ്റെ സമയത്തൊക്കെ എക്സാംസ് ആയിരിക്കും എക്സാംസ് മിസ്സാവുമോ അത് പിന്നെ എഴുതാൻ വിടുമോ ഡീൻസാർ വിടുമോ അങ്ങനെ കുറേ ടെൻഷൻ ഉണ്ടായി ഇനി അതിന് ഒന്നിനും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോ അതായിരുന്നു ഏറ്റവും വലിയൊരു ടെൻഷൻ അല്ലാണ്ട് വേറെ ഒന്നും പേടി ഉണ്ടായിട്ടില്ല ഓക്കെ ഞാൻ ഇന്നും പുറത്തുനിന്നാണ് ഷൂട്ട് ചെയ്യണത് അവിടുത്തെ വീട്ടിലെ കുട്ടികളും വണ്ടിയൊക്കെ ഒച്ചയൊക്കെ ഉണ്ടാവും ആൻഡ് ഐ എം റിയലി സോറി ബട്ട് എനിക്ക് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാനാണ് ഇഷ്ടം ഓക്കെ നൗ കമ്മിങ് ഓൺ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇസ് ഹൈറ്റ് റിയലി എ ബാരിയർ ഓക്കെ ഇത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മേധ എൻ്റെ ജൂനിയർ ചോദിച്ചിട്ടുണ്ട് കാഞ്ചന കൃഷ്ണൻ റോസ് അവരൊക്കെ ചോദിച്ചിട്ടുണ്ട് സോ ഹൈറ്റ് വോണ്ട് ബി എ ബാരിയർ ഇഫ് യു സാറ്റിസ്ഫൈ ദ ഹൈറ്റ് ക്രൈറ്റീരിയ അവർ പറയുന്ന ഹൈറ്റ് ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് 5 feet ആൻഡ് എബോ ആണ് മിസ് കെയറിൽ ഉള്ളത് അത് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് പിന്നെ 5 feet പിന്നെ ഹൈറ്റ് നോക്കിയിട്ട് അങ്ങനെ കൂടുതൽ പ്രിഫറൻസ് ഒന്നും കൊടുക്കുന്ന എനിക്ക് തോന്നിയിട്ടില്ല അതുണ്ടാവില്ല ജസ്റ്റ് ആ ക്രൈറ്റീരിയ ക്രോസ് ചെയ്യണം അത് മാത്രമേ ഉള്ളൂ ഹൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് വാട്ട് ഓൾ ഷുഡ് വി ബി പ്രിപ്പയർഡ് ഇറ്റ്സ് ഫ്രം മേധ ആൻഡ് ഓൾസോ വിഷ്ണുപ്രിയ ഹാവ് ഓൾസോ ആസ്ക്ഡ് ദിസ്
പിന്നെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ലാവണ്യ ഗുപ്ത ചോദിച്ചിട്ടുണ്ട് സോ പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു നല്ലൊരു സെൽഫ് ഇൻട്രോ ആയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം നല്ലൊരു സ്പീച്ച് ലൈക്ക് ഭയങ്കര ജെനുവിൻ ആയിരിക്കണം ബട്ട് ഇറ്റ് ഷുഡ് ഇംപ്രസ് ദി ജഡ്ജസ് ആൻഡ് യു നോ ഓൾ ഓഫ് ദം സിറ്റിംഗ് ഔട്ട് ദെയർ സോ നല്ലൊരു ഇൻട്രോ പിന്നെ വോക്ക് ഒബ്വിയസ്ലി ഒരു ഡീസൻ്റ് ആയിട്ട് വോക്ക് പഠിച്ചു വെക്കുന്നത് ഭയങ്കര നല്ലതാണ് സോ അത് യൂട്യൂബ് വീഡിയോസിലൊക്കെ ഉണ്ടാവും കുറേ ട്യൂട്ടോറിയൽസ് ഒക്കെ ഉണ്ടാവും ബട്ട് നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായത് അലീസിയ റൗട്ട് മാമിൻ്റെ വീഡിയോസാണ് മാം കൊക്കോബെറി ടാലൻറ്റ് ഫോർ മോഡലിംഗ് ആൻഡ് പാജൻ ട്രെയിനിങ് നടത്തുന്ന മാമും മാമിൻ്റെ സിസ്റ്ററാണ് അഞ്ജലി റൗട്ട് ആൻഡ് അലീസിയ റൗട്ട് അപ്പോൾ ആ മാമിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ പഠിച്ച് വയ്ക്കുക പ്രാക്ടീസ് ചെയ്യുക ഹീൽസിൽ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക ബിക്കോസ് നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല പെട്ടെന്ന് പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം സോ വാക്കിൽ നല്ല കോൺഫിഡൻ്റ് ആവുക നല്ല ഒന്നും പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഉള്ളത് ക്യു എൻ എ സെഷൻ ആണ് അതിപ്പോൾ ഒബ്വിയസ്ലി നമ്മളോട് ജനറൽ നോളജ് ഒന്നും അല്ല ചോദിക്കുക നമ്മളുടെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുക നമ്മൾ വിചാരിക്കും ചോദിക്കുമ്പം സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ കേൾക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ പറയുമ്പോഴൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും പക്ഷേ ഇനി എത്ര നമ്മളങ്ങനെ പറഞ്ഞാലും ആ ഒരു ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ മൊമെൻ്റ് ആ സമയത്ത് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളെ തലയിൽ നമ്മളുടെ നമുക്ക് ആ തോട്ട്സ് വന്നിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് വേർഡ്സ് ആക്കാൻ പറ്റുമെന്നാണ് അവിടെ വരിക ആൻഡ് അത് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഒബ്വിയസ്ലി നമ്മളുടെ ഉള്ളിലുള്ളത് നമുക്ക് അവരുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റൂല അത് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ക്ലിയർ ആവില്ലല്ലോ സോ എത്ര പറഞ്ഞാലും ക്യു എൻ എ കുറച്ചൊരു ട്രിക്കി തന്നെയാണ് അത് എന്താ പ്രാക്ടീസ് ചെയ്യുക കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ടെലികാസ്റ്റഡ് ആയിട്ടുള്ള പാജൻസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയെടുത്താൽ മാത്രം പോരാ അത് നിങ്ങൾ അതിന് ആൻസർ ചെയ്തിട്ട് നോക്കുക എത്ര ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് നോക്കുക അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുക പിന്നെ ബുക്ക്സ് വായിച്ചിരിക്കണം ഭയങ്കര നല്ലതാണ് എന്ന് വെച്ചിട്ട് ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങളത് വായിക്കാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ട് പാനിക്കൊന്നും ആവുന്നു വേണ്ട ബട്ട് ബുക്ക്സ് ആർ ഓൾവേസ് അവർ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ തോട്ട്സ് നല്ലോണം ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് വേർഡ്സ് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ ബുക്ക്സ് വായിക്കുന്ന ഭയങ്കര നല്ലതാണ് പിന്നെ ഇങ്ങനത്തെ കുറച്ച് ജനറൽ ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ ഫെമിനിസം എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് വിമൻ എംപവർമെൻറ്റ് അങ്ങനെ കുറേ ടോപ്പിക്സിനൊക്കെ പറ്റി ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുക ഇൻ്റർവ്യൂസ് കാണുക പ്രീവിയസ് വിന്നേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുക അതൊക്കെ കുറേ ഹെൽപ്പ് ചെയ്യും സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ ടു സ്റ്റാർട്ട് പ്രാക്ടീസിങ് വിത്ത് കാറ്റ് വോക്ക് ആൻഡ് ഹൗ ഡിഡ് യു സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ് അഖില ചോദിച്ചിട്ടുണ്ട് പിന്നെ അബൌട്ട് ദ വർക്ക് ആർഷ ശർമ്മ ചോദിച്ചിട്ടുണ്ട് സോ ഞാൻ എനിക്ക് ആക്ച്വലി പണ്ട് തൊട്ടേ ഇങ്ങനെ കാറ്റ് വാക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മ പറയും ഞാൻ പണ്ട് ഫാഷൻ ടി വി നോക്കിയിട്ട് അവർ നടക്കണ പോലെ ഞാൻ നടക്കാറുണ്ട് പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ കിറ്റി പാർട്ടീസ് അല്ലെങ്കിൽ ലേഡീസ് മീറ്റിൽ എന്താ ഫാഷൻ ഷോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാനാണ് അമ്മനെ പഠിപ്പിക്കുന്നത് സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സംഭവം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പാജൻറ്റിൽ ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന മുന്നേ നമുക്കൊരു ടെക് ഫെസ്റ്റ് ഉണ്ടായിരുന്നു കോളേജിൽ അപ്പോൾ അതിൽ ഫാഷൻ ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിന് നമ്മൾ ഫുൾ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞ് ലാസ്റ്റിൽ അത് അവർ ക്യാൻസൽ ചെയ്ത് അങ്ങനെയൊക്കെ കുറേ സീൻ ഉണ്ടായിരുന്നു അതൊന്നും പറയുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനായിരുന്നു അതിൻ്റെ ഐ മീൻ മെയിനായിട്ട് നമ്മൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനായിരുന്നു അതിലും എല്ലാവരെയും കൊണ്ടുവന്നത് അപ്പം ഞാൻ കുറേ ഫോഴ്സ് ചെയ്തിട്ടാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്നിട്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നമ്മളത് ചെയ്യാമെന്ന് റെഡി ആയത് അപ്പം ഞാൻ തന്നെയായിരുന്നു വോക്കൊക്കെ ബാക്കി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ കുറേ അലീസിയ റൗട്ട് മാമിൻ്റെ ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൽ മാമിൻ്റെ മാത്രമല്ല പിന്നെയും കുറേ ഇങ്ങനെ കുറച്ച് നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നല്ല വോക്കൊക്കെ കണ്ടിട്ട് പഠിച്ചിട്ട് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തായിരുന്നു ഈ സംഭവം വരുന്നതിന് ജസ്റ്റ് മുന്നേ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആക്ച്വലി അതൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പഠിച്ചെടുത്തതാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് അത് ഏകദേശം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അത് ക്യാൻസലായി കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് വന്നത് ആൻഡ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജഗ്ഗു എപ്പോഴും പറയും എന്താ അത് വെറുതെ ആയില്ലല്ലോ അത് ഇതിൽ നിനക്ക് എന്താ ഹെൽപ്ഫുൾ ആയില്ലേ സോ ഡെഫിനറ്റ്ലി അത് എന്തായാലും ഹെൽപ്പായിട്ടുണ്ട് ബിക്കോസ് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ നല്ല വൃത്തി നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈനലിസ്റ്റ് ഡ്രസ് ഓരോരുത്തർക്കും ഫിക്സ് ചെയ്യുന്നത് ആരാണ് ഷോർട്ട് ഡ്രസ് ഇടാൻ കംഫർട്ടബിൾ അല്ലാത്തവർ എന്ത് ചെയ്യും ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ ഐശ്വര്യ രാജൻ സോ ഡ്രസ്സൊക്കെ അവരാണ് തരുന്നത് ലൈക്ക് ഡിസൈനേഴ്സിനെ വെച്ചിട്ട് അവരാണ് ചെയ്യിപ്പിക്കുന്നതെങ്കിലും നമുക്ക് ആദ്യം തന്നെ ഒരു ഫോം അവർ തരും അതിലിങ്ങനെ എന്താ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ലൈക്ക് ഡീപ്പായിട്ടുള്ള നെക്കുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഓഫ് ഷോൾഡർ ട്യൂബ് ഡ്രസ്സ് അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പ് ക്രോപ്പ് ടോപ്പ് ഷോർട്സ് അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ്
ഡിഫറെന്റ് ഡിഫറെന്റ് സ്റ്റൈൽസ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് നമുക്കൊരു ഫോം തരും, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കത് എന്താ കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് എന്താ ടിക്ക് ഇടണ്ട, ബാക്കി കംഫർട്ടബിൾ ആയിട്ടുള്ളത് ടിക്കിട്ടിട്ട് അങ്ങനെ ഫില്ല് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അവർ ഡ്രസ്സ് നമുക്ക് ഡിസൈൻ ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മളുടെ ഫോട്ടോ ഒക്കെ ഡിസൈനർ എടുത്തിട്ട് പോകും. സോ ഏകദേശം നമുക്ക് ചേരുന്ന പോലത്തെ ഡ്രസ്സാണ് അവർ ഡിസൈൻ ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരോട് പറഞ്ഞ് അവരത് ശരിയാക്കും. ബിക്കോസ് ഒരാൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അവരത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദ ക്യു എ സെഷൻ ആൻഡ് വോട്ട് വാസ് യുവർ ക്വസ്റ്റ്യൻ? സുധാ വിജയൻ. സോ മൈ ക്വസ്റ്റ്യൻ വാസ് asked by an IAS officer, and he asked me, apart from the meaning of my name Aishwarya, that is lucky, what are the qualities that make you different from the others here? Adayirunnu ende question. So simple aayittokke thonum, pakshe aa samayath enikku ingane endha parayendennu aayipoyi, angane kore thoughts vannittu. QA session simple ഒക്കെ തന്നെയായിരുന്നു. എല്ലാവരോടും നല്ല നോർമൽ പേഴ്സണാലിറ്റി ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നോർമൽ നോർമൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. കേൾക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ യുനോ മൊമെന്റ്. നമ്മൾക്ക് എങ്ങനെ എത്ര നല്ലോണം അത് എക്സ്പ്രസ് ചെയ്തിട്ട് അവർക്ക് അവരുടെ അടുത്ത് എത്തിക്കാൻ പറ്റും, നമ്മളെ പേഴ്സണാലിറ്റി അവർക്ക് എത്ര മനസ്സിലാവും എന്നാണ് അതിൽ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു മൊമെന്റിൽ ഇപ്പം നമുക്ക് അത് ആൻസർ ഓ എനിക്ക് പറയാൻ പറ്റുന്നല്ല, ആ മൊമെന്റിൽ അത്രയും ക്രൗഡിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ തോട്ട് കറക്റ്റായിട്ട് വന്നിട്ട് പറയാൻ പറ്റി, കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ അതാണ് അവർ നോക്കുക. സോ സെഷൻ ഈസിയൊക്കെ തന്നെയായിരുന്നു, പക്ഷേ ആ അങ്ങനെ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം മെൽബൺ കുന്നംപുറത്ത്, ബിഗ്ഗസ്റ്റ് ചാലഞ്ച് യു ഫേസ്ഡ്? അത് തന്നെയാണ്, ഈ കോളേജിൻ്റെ കൂടെ ഇത് ഇതിലെ എന്താ മന്ത്സ് ഓഫ് ഓഡീഷൻ ഒക്കെ ആയിരുന്നല്ലോ, രണ്ട് ഫേസ് ഓഡീഷൻ, പിന്നെ അവിടെ പോയി ഫിസിക്കൽ ഓഡീഷൻ കൊടുക്കുക, ആൻഡ് ഗ്രൂമിങ് സെഷൻ്റെ ക്ലാസ് കട്ട്, എൻ്റെ എക്സാംസ് 5 exams എങ്ങാണ്, എനിക്ക് തിരിച്ച് വന്നിട്ടും എക്സാംസ് നടന്നുകൊണ്ടിരിക്കുക. ഗ്രൂമിങ് ഐ മീൻ ഫിനാലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുള്ള അടുത്ത ദിവസം എനിക്ക് എക്സാം ഉണ്ട്, ആ ദിവസമുള്ള എക്സാം ഞാൻ എഴുതിയിട്ടില്ല, അടുത്ത ദിവസം എക്സാം ഉണ്ട്. അങ്ങനെ സോ കോളേജും ഭയങ്കര ഹെക്ടിക് ഷെഡ്യൂളായിരുന്നു. പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് ഒരു എന്താ ടൈം എനിക്ക് ആക്ച്വലി പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട് ഉണ്ടായിരുന്നെങ്കിലും, പക്ഷെ എനിക്ക് നേരാവണ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഐ എം നോട്ട് ബ്ലെയിമിങ്, ബട്ട് എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ കോളേജിൽ പഠിക്കുന്നവർക്ക് അതറിയാം എങ്ങനെയാണ് അവസ്ഥ എന്ന്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം മിയ റോസ്. ഇൻസ്പിറേഷൻ, ഇതിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനം, വീട്ടിലെ അഭിപ്രായം. സോ അങ്ങനെ പ്രത്യേകിച്ച് ആരും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടൊന്നുമില്ല മിസ് കേരളയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ബട്ട് പണ്ടോട്ട് എനിക്ക് പ്രിയങ്ക ചോപ്രനെ ഭയങ്കര ഇഷ്ടമാണ്. 18 years മിസ് വേൾഡ് ആയി. സോ അതെപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിലേക്ക് പോകാൻ ആരും അങ്ങനെ ഭയങ്കരമായിട്ടും ഇൻസ്പയറും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നി എനിക്കെന്തെങ്കിലും എന്താ എനിക്കെന്തായാലും ഒരു പോകണം എന്ന് തോന്നി, എക്സ്പീരിയൻസ് ചെയ്യണം, ഒരു പാജന്റ് പോകണം എന്നൊക്കെ തോന്നി, അങ്ങനെ പോയി. പെട്ടെന്നുള്ളൊരു ഡിസിഷനായിരുന്നു. ആൻഡ് വീട്ടിലെ അഭിപ്രായം, ആ ടൈമിൽ അമ്മ ആൻഡ് ഓൾവേസ് സോ എക്സൈറ്റഡ്. എപ്പോഴും ടാസ്ക് ചെയ്തോ, ഞാൻ ഹോസ്റ്റലിലാണല്ലോ, വിളിക്കുമ്പോഴൊക്കെ എപ്പോഴും ചോദിക്കും. പക്ഷേ അച്ഛൻ അങ്ങനെ ടാസ്ക് നടക്കാമെന്ന് പറയുന്നുണ്ടായില്ല, രജിസ്ട്രേഷൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ആ കോളേജ് പഠിത്തുന്ന എഫക്റ്റ് അവരത് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ബിക്കോസ് അത്ര ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് അറിയുന്നതുകൊണ്ട് ഇതുവരെ നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഭയങ്കര സപ്പോർട്ടായിരുന്നു ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ, അച്ഛൻ അങ്ങനെ ഒന്നും അറിയില്ലെങ്കിലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ നടക്കുക, ഫിസിക്കൽ ഓഡീഷന് പോയ സമയം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ മോളാണ് എന്തായാലും കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. സോ ആൻഡ് അമ്മ ഒറ്റയ്ക്കാണ് എന്നെ കൊണ്ടുപോയത് ഫിസിക്കൽ ഓഡീഷന്. അന്ന് നമ്മുടെ കൈക്ക് എന്തോ ഒരു മുറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ അമ്മ എൻ്റെ കൂടെ വന്ന് ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം റീതു ദേവസി, അബൌട്ട് ഡയറ്റ് ആൻഡ് എക്സസൈസ്. എന്റെ അമ്മ ആട്ടാ ചിരിക്കും, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡയറ്റ് ഒന്നുമില്ല, ഇഷ്ടമുള്ള സാധനം കഴിക്കും, ഇഷ്ടമില്ലാ സാധനം ഞാൻ കഴിക്കൂല. പിന്നെ നിങ്ങൾക്കിങ്ങനെ ഫിറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ വൺ റീസൺ വുഡ് ബി ഡാൻസ് കളിക്കുന്നതുകൊണ്ട് തന്നെയാണ്. എപ്പോഴും ഡാൻസ് കളിക്കുന്നതുകൊണ്ട് എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാറൊന്നുമില്ല, പക്ഷെ എനിക്ക് ചില സമയത്ത് ഞാൻ സ്പ്ലിറ്റ്സ് ഒക്കെ ചെയ്യുന്നതായിരുന്നു, ബട്ട് ഇപ്പം എനിക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാത്ത ടൈമിൽ ഞാൻ ഇടയ്ക്ക് സ്പ്ലിറ്റ്സ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് അതിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് യോഗ അമ്മ പഠിച്ചിട്ട് അമ്മ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പണ്ട് യോഗ, അപ്പം അമ്മയുടെ കൂടെ ഞാൻ പോയതുകൊണ്ട് എനിക്ക് യോഗയെല്ലാം അറിയാം. സൂര്യ നമസ്കാരം കോൺടെസ്റ്റിൻ്റെ സമയത്ത് ഞാൻ എപ്പോഴും ചെയ്യുമായിരുന്നു, ഇപ്പം ചെയ്യാറില്ല, ഒന്നും റെഗുലർ അല്ല. ബട്ട് അങ്ങനെ വെച്ചാൽ എക്സസൈസ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ
നിങ്ങളിപ്പോൾ ഡാൻസ് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ എക്സസൈസ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി ഐ വുഡ് സജസ്റ്റ് ചെയ്യുന്നത് നല്ലതാവും. ഫിറ്റായിട്ട് ഇരിക്കുമല്ലോ, ആൻഡ് ഓൾസോ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ആൻഡ് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞാൻ ആപ്സ് വർക്കൗട്ട് ഒരു ഫേമസ് ചാലഞ്ച് ഇല്ലേ, അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം, അതപ്പോൾ തന്നെ ഞാൻ നിർത്തി. ഓക്കെ, നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് യു നോ അബൌട്ട് ദിസ് ദ സെലക്ഷൻ പ്രോസസ് ആൻഡ് ഓൾ? അനഗ ആനന്ദ്. സോ ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് റിയാലിറ്റി ഷോ, ഡാൻസിൻ്റെ റിയാലിറ്റി ഷോയിൽ പോകണമെന്ന് പണ്ടേയുള്ള ആഗ്രഹമായിരുന്നു. ബട്ട് കോളേജ് ആയതുകൊണ്ട് എന്തായാലും അതിന് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. സോ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് അമ്മ ഇങ്ങനെ പറഞ്ഞു, മിസ് മലബാർ എന്നാ നോക്കിക്കൂടെ അങ്ങനത്തതെല്ലാം. അതമ്മ അവിടെ വിട്ടു, പക്ഷെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കി നോക്കി ലാസ്റ്റിലെത്തി. മിസ് മലബാർ കിട്ടിയിട്ടില്ല, ബട്ട് മിസ് കേരള കണ്ടു ഒരു FB, അവരുടെ FB പേജിൽ ഞാൻ കണ്ടു. പക്ഷെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എന്നിട്ടും വിട്ടിട്ടില്ല. ആ നമ്പർ കണ്ടപ്പോൾ എന്തോ ഒരു ഹോപ്പ് വിളിച്ചു നോക്കാം, എന്നിട്ട് വിളിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു അത് ഫിക്സ് ചെയ്തത് ആ ഡേറ്റിലാണ്, ബട്ട് നടന്നിട്ടില്ല, പുതിയൊരു ഷെഡ്യൂൾ ഇറക്കും, അപ്പം നമ്മൾ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം അത് അവരായ സമയത്ത് തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ആൻഡ് ഞാൻ അങ്ങനെ വീട്ടിലൊക്കെ ചോദിച്ചിട്ട് രജിസ്റ്റർ ചെയ്തു വെബ്സൈറ്റിൽ പോയിട്ട്. അത്രേ ഉള്ളൂ. പിന്നെ അവരെല്ലാം വിളിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞു തന്നു. സോ അങ്ങനെ സെലക്ഷൻ പ്രോസസ്സിൽ രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ട് എല്ലാം ചെയ്തു. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു വി നീഡ് ഗുഡ് പ്രൊഫഷണൽ പിക്സ് ഫോർ അപ്ലൈയിങ്? കാഞ്ചന, ഐ ഹാവ് ഓൾറെഡി മെൻഷൻ ദിസ് ബിഫോർ, അവരെവിടെയും പറഞ്ഞിട്ടില്ല പ്രൊഫഷണൽ പിക്സും പ്രൊഫഷണൽ വീഡിയോസും അനോ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സ് എടുത്തത് തന്നെ വേണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് അപ്പോൺ യു, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് പ്രൊഫഷണലി ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഫോട്ടോഗ്രാഫേഴ്സിനെ വെച്ചിട്ട് എടുപ്പിക്കാം, അല്ലെങ്കിൽ മൊബൈലിൽ എടുത്തിട്ടുള്ള പിക്സ് ആയാലും മതി. ജസ്റ്റ് നല്ല ക്ലിയർ ആയിരിക്കണം, അവർ പറഞ്ഞ ആംഗിൾസിലൊക്കെ പിക്സ് എടുത്തിട്ടുണ്ടാവണം, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം അഷിക VA, ജഡ്ജിങ് ക്രൈറ്റീരിയ, ലാംഗ്വേജസ് ടു ബി യൂസ്ഡ്, ടാലൻസ് നീഡഡ്. I have no one to talk about the judging criteria and all. And the top 100 na selected avare enneyanu from our task. So adonnu enikku arilla to pinne oru no ende oru experience vechitte judges obviously nalla confident, nammal etra confidence aano undayalum check cheyyum, nammalde walk നല്ല കോൺഫിഡൻ്റ് ആണോ, നമ്മളുടെ സെൽഫ് ഇൻട്രോ സ്പീച്ച് എന്തായാലും നല്ല ഇമ്പ്രഷൻ ഉണ്ടാക്കണം. സോ അങ്ങനത്തെ കാര്യത്തിന് ബേസിൽ മെയിൻലി കോൺഫിഡൻസ് തന്നെയാണ്. എന്ത് ചോദിച്ചാലും നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റണം, നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് യുനോ ത്രൂ വേർഡ്സ് സംസാരിച്ചിട്ട് അത് എത്തിക്കണം, അതിലൂടെ അവർക്ക് നമ്മളുടെ പേഴ്സണാലിറ്റി മനസ്സിലാവണം. സോ എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ് കോൺഫിഡൻസ് തന്നെയാവും. സോ സെയിം ഇത് ലാംഗ്വേജിനെ പറ്റിയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ശ്രീ എന്നെ ചോദിച്ചിട്ടുണ്ട്, കോൺടെസ്റ്റിൽ ഇംഗ്ലീഷ് മാത്രമാണോ സംസാരിക്കേണ്ടത്? അങ്ങനെ ഒന്നുമില്ല, മലയാളം ഇംഗ്ലീഷ് രണ്ടും കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങൾക്ക് പറയേണ്ട കാര്യം ഏത് ലാംഗ്വേജിലാണ് മര്യാദയ്ക്ക് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റുക, അത് ചൂസ് ചെയ്യുന്നതാവും നല്ലത്. പക്ഷേ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നല്ല ഫ്ലൂവൻറ്റ് അല്ലെങ്കിൽ നല്ല പ്രൊണൗൺസിയേഷൻ ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ വാവുന്ന നമുക്കൊരു ഫീലിംഗ് വരില്ലേ, അത് വരും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നതെങ്കിൽ, അതെന്തായാലും വരും. ഐ വിൽ ബി വെരി ഹോണസ്റ്റ്, എനിക്ക് തന്നെ ഇങ്ങനെ അങ്ങനെ നല്ലോണം സംസാരിക്കുന്നവരെ കാണുമ്പോൾ കുറച്ച് എന്താ ഒരു ഇൻസ്പിറേഷൻ വരാറുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി പിന്നെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത് ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു ജഡ്ജിങ് പാനൽ. അപ്പോൾ ഫിസിക്കൽ ഓഡീഷൻ്റെ ടൈമല്ല, ഗ്രാൻഡ് ഫിനാലേൻ്റെ ടൈമിൽ. അപ്പം ആൻസർ കൊടുക്കുമ്പോൾ അതേ ലാംഗ്വേജിലായിരിക്കുമല്ലോ നമ്മൾ കൊടുക്കുന്നത്. സോ രണ്ടും ഇംഗ്ലീഷിൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് നല്ലതാണ്, ബട്ട് മലയാളത്തിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ബേസിസിൽ എന്താ എന്തെങ്കിലും നെഗറ്റീവ് വരൂ അങ്ങനെയൊന്നും പേടിക്കണ്ട, രണ്ട് ഇംഗ്ലീഷും ഈ മലയാളത്തിലും സംസാരിക്കാം. പിന്നെ ടാലൻസ് നീഡഡ്, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാലൻറ്റ് റൗണ്ടിന് വേണ്ടിയിട്ടായിരിക്കും ഓഫീസിൽ അത് ചോദിക്കുന്നത്. എന്ത് ഏതെങ്കിലും ഒരു ടാലൻറ്റ് നിങ്ങൾ കാണിച്ചാൽ മതി, ഡാൻസിങ് ആവാം, സിംഗിങ് ആവാം, കുക്കിംഗ് ആവാം, എന്ത് വരയ്ക്കാം, എന്തായാലും പ്രശ്നമില്ല, സ്പോർട്സ് ഒന്നും പ്രശ്നമില്ല. എപ്പോഴാണ് കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് തീരുമാനം എടുത്തത്? നഷ ടി, പെട്ടെന്നായിരുന്നു, ഭയങ്കര പെട്ടെന്നായിരുന്നു. എനിക്ക് വല്ലാണ്ട് ബോറടിക്കുമായിരുന്നു ലൈഫ്, ലൈക്ക് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ എനിക്കൊരു തോട്ട് വന്നു. എന്താ വെച്ചാൽ ഇങ്ങനെ ഫുൾ ടൈം കോളേജ് ഹോസ്റ്റൽ, കോളേജ് ഹോസ്റ്റൽ, അങ്ങനെ ഭയങ്കര എന്താ പഠിത്തം മാത്രമായപ്പോൾ എനിക്ക് വല്ലാണ്ട് ഡാൻസൊക്കെ എല്ലാം, ഡാൻസ് എവറിത്തിങ് എല്ലാം എനിക്ക് മിസ്സായി. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി അങ്ങനെ ഡിസിഷൻ എടുത്ത് പോവാമെന്ന്, പെട്ടെന്നായിരുന്നു, ഭയങ്കര ഓൾ ഓഫ് എ സഡൻ.
Now, next question is, I don't know if I am, you know, spelling the names correctly. So, Alana Joseph's question and answer and then the I already parted newbie aanu vicharichittu experience illa nu vicharichittu enda crown kittulla nu onnum illa ningal itra nannayitta aanu even kore pageant poi aalu annu nannayitta perform cheyidillengil kittan chance illallo so adu vechittu orikkalum compare cheyidu negative adikkirudu last moment vare work kiya you know maximum kodukka so that pinne oru ningalku guilty allengi ithoru feeling undavarda ayyo korchum kooda annu cheyidundirunnallo that feeling kills trust me so angane onnu vicharikkanu maximum give cheyyo ani and enginana inhibitions um pedigalokke maatta nu choicha according to me ee oru pageant thanne nammalku enda nammala negatives allengi nammalde porayimagal manasilakkittu nammala better aakkan avante best version aakkan vendittana and also nammal നമ്മളുടെ മേലിൽ തന്നെ സെറ്റ് ചെയ്യുന്ന ഓരോരോ എന്താ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ബൗണ്ടറി കടന്നിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ശരിക്കും ഈ പ്ലാറ്റ്ഫോം തന്നെ സോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അറ്റ് ദി എൻഡ് നിങ്ങൾ നിങ്ങളെ കൂടുതൽ ലവ് ചെയ്യും കൂടുതൽ എന്താ ബെറ്റർ ആവും ബെസ്റ്റ് വേർഷൻ ആവും എന്ന് വിചാരിച്ചിട്ട് പറ്റുന്നത്ര എഫേർട്സ് ഇടുക ആൻഡ് ദ ടിപ്സ് ഐ വുഡ് സേ ഇസ് നിങ്ങൾ എന്ത് ടാസ്ക് ചെയ്യുമ്പോൾ ഒക്കെ റെക്കോർഡ് ചെയ്യുക എന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ആ പെർട്ടിക്കുലർ ആ വീഡിയോസിലുള്ള ആ ഒരു ബെറ്റർ ആയിട്ട് തോന്നുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് വന്നോളൂ ഇപ്പം കോൺഫിഡൻസ് ആണ് കുറവെങ്കിൽ പിന്നെ എന്താ ആൾക്കാർ പറയണമെന്നും കേൾക്കരുത് നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക ബിലീവ് ഇൻ യുവർ സെൽഫ് ജസ്റ്റ് ബി യുവർ സെൽഫ് ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുക അങ്ങനെ പറയാനല്ല ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ബിക്കോസ് നമുക്ക് കുറച്ച് ടൈമേ കിട്ടുന്നുള്ളൂ ആ ഒരു ടൈമിൽ നമ്മൾ എന്താ നമ്മളുടെ ബെസ്റ്റ് ആൾക്കാരുടെ അടുത്ത് എത്തിക്കണം സോ ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ഒന്നും ഒന്നും പേടിക്കണ്ട എന്തിനാ പേടിക്കുന്നത് എവറി ഡേ ട്രൈ ടു ബി യുനോ ബെറ്റർ ആൻഡ് ബെറ്റർ അങ്ങനെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എല്ലാം ശരിയാവും ഓക്കെ സോ ഡോണ്ട് ബി സ്കാഡ് ഹൂ മോട്ടിവേറ്റഡ് യു ഡ്രീം യൂണിക്കോൺ എന്ന് പറഞ്ഞിട്ട് ഐ ഡി ഹൂ മോട്ടിവേറ്റഡ് യു എല്ലാം ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ മെസ്സേജസ് ഒക്കെ അയച്ചിട്ട് നല്ലോണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എസ്പെഷ്യലി പറയേണ്ട എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പു എവറി ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഏച്ചി അച്ചു ചേച്ചി ആശ്രീ അമ്മ അച്ഛ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അവരൊക്കെയാണ് എന്നെ മോട്ടിവേറ്റും ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് മീഡ് യു ടു ഡു മോഡലിംഗ് കുക്കൂസ് ആണ് ചോദിച്ചേക്കുന്നത് ഐ നെവർ എവർ തോട്ട് ഇൻ മൈ ലൈഫ് ദർ ഐ വുഡ് യു നോ ഡു മോഡലിംഗ് ഓർ ഇങ്ങനെ മോഡലാവണം അല്ലെങ്കിൽ മിസ് കേരളയ്ക്ക് പോകണം ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എവറിത്തിങ് ഹാപ്പൻ ആൻഡ് ഇപ്പോൾ വോട്ട് ഐ ഡു ലൈക്ക് സൈഡ് ബൈ ആയിട്ട് ഞാൻ മോഡലിംഗ് പ്രൊമോഷൻസ് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യുന്നത് ഐ ആം ജസ്റ്റ് ലവിങ് ഇറ്റ് ആൻഡ് ഐ ആം എൻജോയിങ് ഇറ്റ് സോ അത്രേ ഉള്ളൂ അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് പോയതൊന്നുമല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുവർ പേഴ്സണൽ ഗ്രോത്ത് അഞ്ജലി നാഥ് ഒബ്വിയസ്ലി മിസ് കേരള കാരണമാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് പബ്ലിക് ആക്കിയത് തന്നെ ഇനിയിപ്പോൾ ഞാൻ അത്യാവശ്യം പ്രൊമോഷൻ ഇൻഫ്ലുവൻസറായിട്ട് ഞാനിപ്പോൾ എന്താ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇതിനൊക്കെ എനിക്ക് കോൺഫിഡൻറ്റ് കിട്ടിയ മിസ് കേരളയുടെ ടാസ്ക് തന്നെയാണ് അന്ന് ഇത്രയും ടാസ്ക് ചെയ്തിട്ട് ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പം എനിക്ക് ഏത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടിയോ ഒന്നുമില്ലാത്ത സോ കുറേ രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങളോട് ഞാൻ ഈ ക്യൂ എൻ എ ചെയ്യുന്നത് തന്നെ റീസൺ ഇസ് അന്ന് ഞാൻ അത് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് സോ ഐ ബിലീവ് ദർ ഇസ് ഗ്രോത്ത് ഇൻ മീ കുറേ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി പോകുമ്പം ഞാൻ ചെയ്ത തെറ്റുകളൊന്നും ഞാൻ ഇനി ചെയ്യില്ല ഓക്കെ സോ ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് യു ഗൈസ് ഓൾസോ ടു ഡു ഞാൻ ചെയ്ത മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ ചെയ്യരുത് അതാണ് ഞാൻ ഈ സെഷനൊക്കെ ചെയ്യുന്നത് തന്നെ ഓക്കെ നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് ദ ഗ്രൂമേഴ്സ് സോ നമ്മളെ അതിനോ മെയിനായിട്ട് ഗ്രൂം ചെയ്തത് പ്രിയങ്ക ഷാ മാം ആണ് മാം എന്താ മിസ് ടൂറിസം ഇന്ത്യ 2007 വിന്നർ ആയിരുന്നു പിന്നെ വേറെയും കുറേ പാജന്റിൽ പാർട്ടിസിപ്പേറ്റും ടൈറ്റിൽ വിന്നറൊക്കെയാണ് ആക്ട്രസും കൂടെയാണ് മാം സോ മാം ആണ് നമ്മളുടെ എന്താ ഫുൾ ഗ്രൂമിങ് മെയിനായിട്ട് മാം ആണ് നമ്മളെ വാക്ക് തൊട്ട് ഇൻട്രോ ഇങ്ങനെ ക്യു എൻ എ സെഷൻ എല്ലാം ഹാൻഡിൽ ചെയ്തത് മാം ആണ് അതല്ലാണ്ട് നമുക്ക് വേറെ കുറേ സെഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്താ നൂതൻ മാമിൻ്റെ വക യോഗ സെഷൻസ് പിന്നെ ഐസ് ബ്രേക്കിംഗ് സെഷൻസ് റോഷൻ ദർശന പിന്നെ അവരുടെ വെരി നോർമൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ജോഫി മാം നമുക്ക് സ്റ്റൈൽ കോച്ചായിട്ട് മേക്കപ്പ് സ്റ്റൈലിങ് അതൊക്കെ സെഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രാജു അമ്പാട്ടിൻ്റെ ഹെൽത്തിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു സോ അങ്ങനെ കുറേ സെഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ബട്ട് മെയിനായിട്ടുള്ള ഗ്രൂമർ പ്രിയങ്ക ഷാ മാം ആയിരുന്നു ഉണ്ടായത് ആൻഡ് ഐ ജസ്റ്റ് ലവ് ഓക്കെ നൗ ഫ്യൂച്ചർ പാജൻട്രി ഗോൾസ്
റിനോയി ചോദിച്ചിട്ടുണ്ട്. സോ എനിക്ക് അങ്ങനെ ഇപ്പൊ കാര്യമായിട്ടൊന്നുമില്ല, കോളേജ് തീർന്നിട്ട് ഇനി എന്തുള്ളൂ. ബട്ട് എന്തായാലും ദിസ് വോണ്ട് ബി ദ ലാസ്റ്റ് പാജന്റ് ബിക്കോസ് ഇതിന് പോയി കഴിഞ്ഞിട്ട് ഐ ഹാവ് ലേൺഡ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് പാജന്ററി ഹാവ് എ ലോട്ട് ടു ഓഫർ ടു ഗേൾ. സോ എന്തായാലും ഇത് ലാസ്റ്റ് അല്ല. സോ ബട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എനിക്ക് എന്തെങ്കിലും ചേഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ കോളേജിൻ്റെ അത്രയും ടൈറ്റ് ഷെഡ്യൂളിൽ ഞാൻ പോയത് തന്നെ ആയിരിക്കും മാറ്റുക. സോ ഞാൻ നല്ല കുറച്ചൊരു പീസ്ഫുള്ളായിട്ട് ഇനി പോവാം എന്തെങ്കിലും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദി സബ് ടൈറ്റിൽസ് ഡിസൈഡഡ് ഓൺ ദ ഫിനാലെ ഓർ ഡ്യൂറിംഗ് ദ 7 ഡേയ്സ് ഓഫ് ഗ്രൂമിംഗ്? ടെൽ അസ് അബൌട്ട് ഹൗ ദി സബ് ടൈറ്റിൽസ് വെർ ഗിവൻ. ശ്വേത, ഓക്കെ, സോ ദേ ഹാവ് യുനോ ആദ്യം തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ക്യാമ്പിൽ എങ്ങനെയാണ് നിങ്ങൾ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ സബ് ടൈറ്റിൽസ് തരിക, നിങ്ങളെ ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി, ടൈമിങ്ങിന് എത്തുന്നത്, എല്ലാ കാര്യമുണ്ട്, ദ വേ യു ആർ ഡ്രസ്സിങ്, എത്ര നീറ്റ് ആൻഡ് ടൈഡി ആണ്, എല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ബാക്കി കണ്ടസ്റ്റൻ്റിൻ്റെ കൂടെയുള്ള നിങ്ങളെ റിലേഷൻ, അങ്ങനെ കുറേ ടൈറ്റിൽസ് ഉണ്ടല്ലോ. ആൻഡ് പിന്നെ മിസ് ഫോട്ടോജിനിക്, മിസ് ബ്യൂട്ടിഫുൾ സ്മൈലൊക്കെ നമ്മളെ ഫോട്ടോ ആൻഡ് പോസസ് അതൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ അങ്ങനെയൊക്കെ ഫുൾ ബേസിസിൽ ജഡ്ജ് ചെയ്യുന്ന തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായത്, ഫിനാലി നൈറ്റിൽ മാത്രമല്ല ത്രൂ ഫുൾ ഗ്രൂമിങ്. സോ ബി ദ ബെസ്റ്റ്, നല്ല കുട്ടികളായിട്ടിരിക്കുക. ഓക്കെ, നാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ഫ്രം ദത്ത, ഐ ഡോണ്ട് നോ ദത്ത ബെക്കർ. ഓക്കെ, വെൽ വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് യു ഗോട്ട് ആഫ്റ്റർ മിസ് കേരള? ടു ബി വെരി ഹോണസ്റ്റ്, മിസ് കേരളയിൽ പോയി കഴിഞ്ഞിട്ട് കുറേ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഐ ഹാം നോട്ട് യു നോ പൊക്കി ഇതാക്കി പറയുന്നൊന്നുമല്ല, ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് ആൽബം, മ്യൂസിക് വീഡിയോ, കുറേ ഫോട്ടോഷൂട്ട്സ്, മേക്ക് ഓവേഴ്സ്, അങ്ങനെ കുറേ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എന്താ നമ്മൾ മിസ് കേരള പാർട്ടിസിപ്പൻ്റ് ആണ്, ഐ മീൻ ടോപ്പ് ടെനിൽ എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ടൈമിൽ കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ നൗ വരുന്നുണ്ട്, പക്ഷേ അധികം എറണാകുളം അല്ലെങ്കിൽ ആ സൈഡോട്ടാണ്. ഞാൻ പഠിക്കുന്നത് കാസർഗോഡ്, എൻ്റെ വീട് കണ്ണൂർ. ഞാൻ ആ സമയത്ത് പോകാത്തതിൻ്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞല്ലോ, മിസ് കേരള കഴിഞ്ഞിട്ട് വന്ന സമയത്ത് എനിക്ക് ഫുൾ എക്സാംസും കാര്യങ്ങളായിരുന്നു, പിന്നെ ക്ലാസ്സൊക്കെ കാരണം എനിക്ക് ഒന്നിനും പോകാൻ പറ്റിയിട്ടില്ല. ഈവൻ ഒരു മൂവിയിൽ ഏതൊരു റോളിന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ടൈമിൽ എനിക്ക് എക്സാം ആയിരുന്നു. സോ അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് സേഫ് ഇസ് ഫോർ അസ് ഗേൾസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സച്ച് ബ്യൂട്ടി പാജന്റ്, ഓൾസോ ടു ഗോ ഫോർ എ ക്യാമ്പ്? വാസ് എവറിത്തിങ് സേഫ് ഇൻ മിസ് കേരള? എന്നാ ചോദിച്ചതാണ്. ഓക്കെ, ഐ നോ ദിസ്, നമ്മളെക്കാളും കൺസേൺ നമ്മുടെ പാരൻസിനായിരിക്കും ഈ കാര്യത്തിൽ ഉണ്ടാവുക, ബിക്കോസ് ഈ ഒരു ഇൻഡസ്ട്രി മോഡലിംഗ് അല്ലെങ്കിൽ ആക്ടിങ് ഭയങ്കര ഇങ്ങനെ ഭയങ്കര റൂമർ അല്ല ഇത് ശരിക്കും, അങ്ങനെ കുറച്ച് ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇങ്ങനെ എന്താ സേഫ് അല്ല എന്ന് പറയുന്നത്, ബട്ട് എല്ലാവരും അങ്ങനെയല്ലല്ലോ. ആൻഡ് ട്രസ്റ്റ് മീ, മിസ് കേരളയിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര സേഫ് ആയിരുന്നു നമ്മൾ നോക്കാൻ. കുറേ ചേച്ചിമാർ ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല എൻവയോൺമെൻറ്റ് ആയിരുന്നു. ഈവൻ ചേഞ്ച് ചെയ്യണ സമയത്ത് ഗ്രാൻഡ് ഫിനാലെ ടൈം എല്ലാം എവറിത്തിങ് വാസ് സൂപ്പർ സേഫ്, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ഇയർ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആർക്കും, ഒരു കുട്ടികൾക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും പറയണം ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, ബട്ട് ഓൾസോ നിങ്ങൾ നല്ലോണം ടേക്ക് കെയർ ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നല്ലോണം നോക്കുക. ഓക്കെ, കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, ആവശ്യമില്ലാത്ത പ്രശ്നത്തിലൊന്നും പോവാണ്ടിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ് ഇറ്റ് നെസസറി ടു മേക്ക് യുവർ ഇൻസ്റ്റ അക്കൗണ്ട് പബ്ലിക് ആൻഡ് ഹൗ മച്ച് safe is it for the ordinary girls to make their insta account public? I dream of unicorns choichadane. It is necessary because task kaanam avarku add to story angane ellam cheyandond public ellarku kaandond public aakanam must aanu adu. Pinne ordinary girls ne etra safe aanu choicha ordinary girls mathralla even celebrities nallona followers ullavarku thende etrayo accounts hacked okka aavunnunde. So നിങ്ങൾ ഡിസിഷൻ എടുത്തു പബ്ലിക് ആക്കുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് നിൽക്കുക. ടു ഫാക്ടർ അതെന്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓപ്ഷനൊക്കെ ഓൺ ചെയ്യുക. സോ വേറെ ഏതെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് ലോഗിൻ അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഫോണിൽ മെസ്സേജ് വരും. സോ ഇങ്ങനെ ഹാക്ക് ആവുന്ന പേടിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ ടാലൻ്റ് ഒക്കെ കാണിക്കണമെങ്കിൽ പോസ്റ്റ് ചെയ്യുമ്പം ഒബ്വിയസ്ലി പബ്ലിക് ആക്കണം, എന്നാലേ ആൾക്കാരെല്ലാവരും കാണുള്ളൂ. സോ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കുക ആൻഡ് മാക്സിമം സേഫായിട്ട് നിൽക്കുക. വേണ്ടാത്ത മെസ്സേജ് റിക്വസ്റ്റും അധികം യുനോ ഫേക്ക് ആയിട്ട് തോന്നുന്നവരോടൊന്നും ചാറ്റ് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെ സേഫായിട്ട് നിൽക്കുക, അത്രയും പറയാനുള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് യു ഫീൽ ബീൻ ഏബിൾ ടു റീച്ച് ഇൻ ദാറ്റ് സ്റ്റേജ് ആൻഡ് വാട്ട് വേർ ദ റെസ്പോൺസസ് ഓഫ് അതേഴ്സ് അറൗണ്ട് യു? അനുഷ അനു എൻ്റെ സീനിയർ ചോദിച്ചതാണ്. സോ ഐ ഫെൽറ്റ്
സോ ബ്ലെസ്ഡ് അവിടെ വരെ എത്തിയതിൽ. ഞാൻ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ ഫാമിലിയൊക്കെ അച്ചേച്ചി ഫാമിലിയൊക്കെ അവിടെ നിന്നിട്ട് ബാക്കി എല്ലാവരുടെ മുന്നിലും ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് ഓൾസോ ഐ സ്റ്റിൽ റിമെമ്പർ ടോപ്പ് 10 വരെ സെലക്ട് ആയി കഴിഞ്ഞ് ടോപ്പ് 5 സെലക്ട് ആകുമ്പോൾ ആങ്കേഴ്സ് ഇങ്ങനെ ഗസ്റ്റസ് ചോദിക്കുമായിരുന്നു. അപ്പോൾ എവറി ടൈം ഐശ്വര്യ ശ്രീനിവാസൻ എന്ന് ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ടായി. അപ്പോൾ അത് എനിക്കിങ്ങനെ ഗൂസ് ബംസ് തന്നു. ബിക്കോസ് എന്നെക്കാളും ആഗ്രഹിക്കുന്നുണ്ടല്ലോ ആൾക്കാർ ഞാൻ ടോപ്പ് 5 വരാം. ബിക്കോസ് ആ ടൈമിൽ ഞാൻ വാസ് ലൈക്ക് ടോപ്പ് 10 ദാറ്റ് ഇസ് അത് തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാരെ ഡിസപ്പോയിൻറ്റ് ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് അപ്പം സങ്കടമായിരുന്നു. ലൈക്ക് കുറച്ചും കൂടെ നല്ല വൃത്തിയിൽ ആൻസർ പറയാറുണ്ടല്ലോ തോന്നി. സോ ബെസ്റ്റ് ഫീലിംഗ് തന്നെയായിരുന്നു ആ മൊമെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഒരിക്കലും മറക്കില്ല. എപ്പോഴും മെമ്മറബിൾ ഡേ തന്നെയായിരിക്കും. ഡ്രീം കം ട്രൂ നൈറ്റ് ആയിരുന്നു അത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ഗൗരി രാജ്. ഹൗ ടു ബിൽഡ് കോൺഫിഡൻസ് സ്പീക്കിംഗ് സ്കിൽസ് ഓവർകം സ്റ്റേജ് ഫ്രൈറ്റ്. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. സോ മിററിൽ നോക്കിയിട്ട് പറഞ്ഞു നോക്കുക, കുറേ നിങ്ങളുടെ എക്സ്പ്രഷൻസ് ഒക്കെ നോക്കുക, അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 ബെറ്റർ ആവുക. അങ്ങനെയാണ് സ്പീക്കിംഗ് സ്കിൽസ് അല്ലെങ്കിൽ സ്റ്റേജ് ഫ്രൈറ്റ് കുറയ്ക്കാൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് നല്ല ഓഡിയൻസിന് നല്ല വൃത്തി ക്ലിയർ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ ഇങ്ങനെ പെൻ ഇങ്ങനെ ലിപ്സിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് സംസാരിച്ച് നോക്കുക. അങ്ങനെ സംസാരിക്കുമ്പം നല്ലോണം എഫേർട്ട് എടുത്തിട്ടായിരുന്നല്ലോ നിങ്ങൾ മൗത്ത് ഓപ്പൺ ചെയ്യുക. അപ്പം അങ്ങനെ അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു പേടിയും ഇല്ലാണ്ട് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആൻഡ് ഹൗ ടു ബിൽഡ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് യു ഗെറ്റ് ഫ്രം ബർത്ത്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ചെറുപ്പത്തിലെ കുഞ്ഞി ആവുമ്പം തൊട്ടേ എല്ലാ ഇപ്പം സ്കൂളിലായാലും കോളേജിലായാലും എല്ലാ ഓപ്പർച്യൂണിറ്റീസും മാക്സിമം യൂസ് ചെയ്യുക. ആങ്കറിങ് അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് തന്നെ സ്റ്റേജ് ഫ്രൈറ്റ് കുറയ്ക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്റ്റയിൽ ടാസ്ക് ചെയ്യുമ്പം ഹൗ ടു അവോയ്ഡ് കോപ്പി റൈറ്റ്സ് വൈൽ യൂസിങ് മൂവി സോങ്സ്. ബെനറ്റ് ബെന്നി ജോൺ ആണ് ചോദിച്ചേക്കുന്നത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോപ്പി റൈറ്റ് ഇല്ലാത്ത സോങ്സ് യൂസ് ചെയ്യാൻ. സോ ഇൻ കേസ് യൂസ് ചെയ്യുവാണെങ്കിൽ ക്രെഡിറ്റ്സ് കൊടുക്കുക. അല്ലാണ്ട് ചിലതിന് വരും, നമ്മൾ വിചാരിക്കാണ്ട് തന്നെ എനിക്ക് കുറേ എണ്ണത്തിന് കോപ്പി റൈറ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ടാസ്ക് അല്ല, വേറെ ഞാൻ ഡാൻസ് കവേഴ്സ് ഇട്ടപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു മെൻഷൻ കൊടുത്താൽ മതി. സോ ഞാൻ ചെയ്തത് ഐ ഡോണ്ട് ഓൺ ഇനി കോപ്പി റൈറ്റ് ടു ദീസ് സോങ്സ് എന്നെല്ലാം പറഞ്ഞിട്ട് അടിയിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും ആക്ച്വലി അറിയില്ല. സോ നിങ്ങൾ നോക്കുക, മാക്സിമം കോപ്പി റൈറ്റ് വരാത്ത സോങ്സ് എടുക്കാൻ നോക്കുക. ഇൻ കേസ് എടുക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ക്രെഡിറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്, ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് ഐ ക്ലിയർഡ് ഓൾ യുവർ ഡൗട്ട്സ്. എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. വീഡിയോ അധികം ലെങ്തി ആക്കാണ്ട് മാക്സിമം എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ ടു യു ആൾ. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഡു ഗിവ് ദിസ് വീഡിയോ എ ബിഗ് തംസ് അപ്പ്. ആൻഡ് ഓൾസോ കമൻസിൽ പറയാം, അല്ലെങ്കിൽ ചോദിക്കാം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ആൻഡ് ഓൾസോ എന്നോട് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. So that's it. See you guys in the next video. Till then, take care, stay safe. Bye-bye.